സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം മരണത്തെ ഒരു കൂദാശ കണക്ക് എങ്ങനെ നമുക്ക് കാണാം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. മരണത്തെ ഒരു വലിയ കൂദാശയായി കണക്കാക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദൃശ്യമായ ദൈവവരപ്രസാദത്തെ ദൃശ്യമാക്കുന്ന അടയാളമാണ് കൂദാശയെങ്കിൽ, അദൃശ്യമായ ദൈവത്തെ നമുക്ക് മുമ്പിൽ വെളിവാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. അതുകൊണ്ട് തന്നെ മരണത്തെ നമുക്ക് ഭയക്കേണ്ടതില്ല. മരണം നമ്മെ പുതിയ തുടക്കത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ ദൈവമെന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുകയല്ല നമ്മൾ വേണ്ടത്, മരണത്തെ ആദരവോടെ സ്നേഹത്തോടെ കണക്കാക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം. ഇങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ഭയക്കാതെ മരണത്തെ സോദരി മരണമേ എന്ന് സ്വാഗതമെന്ന് പാടിക്കൊണ്ട് മരണത്തെ പുൽകാനും ഭയക്കാതെ ഇരിക്കാനും കഴിയുള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ മരണത്തെ പുലുകിയിട്ടുണ്ട്. നമ്മൾ മരണത്തെ പേടിക്കേണ്ടവരല്ല, മറിച്ച് നമ്മുടെ ഉറ്റവരും ഉടയവരും നമുക്ക് മുമ്പേ മരണപ്പെട്ടത് ദൈവത്തിൻ്റെ നിയോഗം എന്നവണ്ണം നമ്മിൽ നിന്ന് വേർപ്പെട്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കാൻ വേണ്ടി പോയവരാണ്. അവർ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു നല്ല ഇരിപ്പിടം നമുക്ക് നൽകാൻ വേണ്ടി പോയവരാണ്. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിൽ നമ്മളോട് പറയുന്നത് പോലെ, ഞാൻ മരിച്ച ശേഷം സ്വർഗത്തിൽ നിന്ന് പനിനീർ പുഷ്പങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. അങ്ങനെ മരണത്തെ ഒരു പിടി സ്നേഹത്തോടും ആദരവോടും കൂടി സ്നേഹിക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.